അറ്റം വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള യുവതി യുവാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക തിരുനാൾ ഏറ്റവും ഭക്തിപൂർവം ആചരിക്കുന്ന ഈ ദിവസം തിരുക്കുടുംബം, നമ്മുടെ ഇടവക സമർപ്പിച്ചിരിക്കുന്നത് തിരുക്കുടുംബത്തിനാണ്. ആ കുടുംബത്തിലെ മിശിഹായുടെയും യോസഫിതാവിൻ്റെയും പരിശുദ്ധയമ്മയുടെയും സമർത്ഥമായ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ആശംസിക്കുകയുമാണ്. നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന അവസരം വിശുദ്ധരെ നേരിൽ കാണുന്ന അവസരമാണ്. ഇന്ന് നാം ഈ ഇടവക അംഗങ്ങളായ നാം എല്ലാവരും തിരുക്കുടുംബത്തിലേക്ക് യോസഫിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണിമിശിഹായുടെയും മുഖങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കുന്ന ദിവസമാണ്. വിശുദ്ധരുമായി നേരിട്ട് സംസാരിക്കാനുള്ള അനുഗ്രഹീത സമയമാണിത്. ഒരു വിശുദ്ധയെയോ വിശുദ്ധനെയോ സർവോപരി ദൈവത്തെ മുഖാമുഖം ദർശിച്ചാൽ, ദൈവ മുഖത്തേക്ക് താൽപ്പര്യപൂർവ്വം നാം നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതം വ്യത്യസ്തമായി തീരും എന്നുള്ളതാണ്. വിശുദ്ധരെ നേരിട്ട് കണ്ടാൽ വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസമെന്ന വാക്ക് വളരെ അർത്ഥപൂർണമായ ഒന്നാണ്. വിശുദ്ധി എന്ന വാക്കിൻ്റെ ഹീബ്രു പദത്തിനർത്ഥം വ്യത്യാസമെന്നാണ്. നമ്മുടെ കുർബാനയിൽ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ എന്ന് നാം ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വ്യത്യസ്തനായ ദൈവമേ. ദൈവം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. വിശുദ്ധി വ്യത്യാസമാണ്. ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ, മനോഭാവത്തിൽ നാം വരുത്തുന്ന, നമ്മിൽ വരുന്ന വ്യത്യാസം. ജീവിതത്തിൽ വ്യത്യാസം ഉള്ളപ്പോൾ മാത്രമേ വിശുദ്ധിയുള്ളൂ. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തരെ പോലെ ആവരുത്, ദാനധർമ്മം ചെയ്യുമ്പോൾ പ്രശംസയ്ക്ക് വേണ്ടി ആവരുത്, ഉപവസിക്കുമ്പോൾ അംഗീകാരത്തിന് വേണ്ടി ആവരുത്, നിങ്ങൾ അവരെ പോലെ ആവരുത്, വ്യത്യസ്തരാവണം. വിശുദ്ധിയിലേക്കുള്ള വലിയ ക്ഷണമാണ് ഈ തിരുനാളിൻ്റെ ദിവസം നമുക്ക് സഭ നൽകുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ കാർഡിനൽ തിമോത്തി ഡോളൻ ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന് കാർഡിനൽ പദവി ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും പ്രധാനമായ കാര്യം ഈ സ്ഥാനമോ പ്രശസ്തിയോ അല്ല, വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധി നേടുന്നില്ല എങ്കിൽ ഈ സ്ഥാനങ്ങളൊന്നും പ്രധാനപ്പെട്ടവയല്ല, അവയ്ക്കൊന്നും വില ഇല്ല എന്ന് അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി. വിശുദ്ധിയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സംഗതി. അമേരിക്കയിൽ താമസിക്കുന്ന നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ ശുചിത്വമാണ്, വൃത്തിയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം. സെൻ്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വൃത്തിയുള്ളതായിരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, വീട്, ഉപകരണങ്ങൾ, വളർത്തുമൃഗങ്ങൾ എല്ലാം വൃത്തിയുള്ളതായിരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ജീവിതം മാത്രം വൃത്തിയുള്ളതായിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാത്തത് എന്തുകൊണ്ട്? ജീവിതത്തിനല്ലേ ആദ്യം വൃത്തി വേണ്ടത്? നമ്മുടെ ജീവിതങ്ങളെ വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക, അതാണ് തിരുനാളിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇന്നത്തെ ഈ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അന്തരംഗത്തെ ശുദ്ധി ചെയ്യുന്നതിന് സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുനാളിൻ്റെ ദിവസം തിരുക്കുടുംബം നമുക്ക് നൽകുന്ന നിരവധി സുകൃത മൂല്യ നന്മ ചിന്തകളുണ്ട്. അവയിൽ നിന്നും നാല് ചിന്തകൾ പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്, അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ ചിന്തകൾ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, തിരുക്കുടുംബം ത്യാഗത്തിൻ്റെ ഭവനമായിരുന്നു. നിരന്തരമായ വലിയ
ബലിയുടെ ഒരു ജീവിതമാണ് തിരുക്കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്നവരായ എല്ലാവരുടെയും ജീവിതങ്ങളെ ഒറ്റ വാക്കിൽ വിശദീകരിച്ചാൽ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നിർവചിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹത്തിൻ്റെ പീഡാനുഭവ യാത്രയാണ്, നിരന്തരമായ സ്നേഹത്തിൻ്റെ പീഡാനുഭവ യാത്ര. വലിയ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ഉപേക്ഷിക്കുമെന്ന ഭീഷണികൾ, സാമ്പത്തിക ബദ്ധപ്പാടുകൾ, കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള ഉത്കണ്ഠകൾ, നിരവധിയായ വേദനകൾ, ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്ന ഒന്ന് സന്തോഷത്തിൻ്റെ ജപമാലയിലെ രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം സന്തോഷ രഹസ്യത്തിൻ്റെ ഹൃദയം ദുഃഖമാണ് എന്ന്. ഒന്നാമത്തെ രഹസ്യം, ദൈവത്തിൻ്റെ ദൂതൻ അമ്മയെ വന്ന് മംഗളവാർത്ത അറിയിക്കുകയാണ്. ആ അറിയിപ്പ് ലഭിക്കുമ്പോൾ അമ്മയുടെ ആദ്യ പ്രതികരണം പരിഭ്രമത്തിൻ്റേതാണ്. അവൾ പരിഭ്രമിച്ചു പോയി, ഭയപ്പെട്ടു പോയി. അതുപോലെ അതിൻ്റെ ഏറ്റവും അടുത്ത ഫലങ്ങളിലൊന്ന് യോസേപ്പ് മറിയത്തിൻ്റെ വിശുദ്ധിയെ സംശയിച്ചു എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ സംശയവും ഭയവും ഒരിക്കലും സന്തോഷമല്ല, ദുഃഖമാണ് നൽകുന്നത്. രണ്ടാമത്തെ രഹസ്യം, സന്തോഷത്തിൻ്റെ രഹസ്യം, സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും വീട്ടിലേക്ക് അമ്മ കടന്നു ചെല്ലുന്ന അവസരമാണ്. സക്രിയാസ് മൗനത്തിലായിരിക്കുന്നു, എലിസബത്ത് ലജ്ജ നിറഞ്ഞ വ്യക്തിയായിരിക്കുന്നു. ഏകാന്തതയും മൗനവും നിറഞ്ഞ ഒരു ഭവനത്തിലേക്കാണ് അമ്മ കടന്നു ചെല്ലുന്നത്. അതും സന്തോഷത്തിൻ്റെ ഒരനുഭവമല്ല, ഏകാന്തത, വലിയ ലജ്ജ. മൂന്നാമത്തെ രഹസ്യം, സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അർദ്ധരാത്രിയിൽ പ്രസവവേദനയോടെ ഇടം തേടി അലയുന്നത്, അവളുടെ ഭർത്താവിൻ്റെ ഉത്കണ്ഠ, ദുഃഖം. അതും സന്തോഷമല്ല, ദുഃഖമാണ് മനസ്സിലേക്ക് ഉണർത്തുക. നാലാമത്തെ രഹസ്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ശമയോൻ പറയുന്നത്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, നിൻ്റെ ജീവിതത്തിൽ വലിയ വേദന വരാൻ പോകുന്നു. അഞ്ചാമത്തെ രഹസ്യം, തിരുനാളിനിടയിൽ ഒരു കുഞ്ഞിനെ കാണാതെ പോകും. മാതാപിതാക്കളായ നിങ്ങളോട് ഒരു കുഞ്ഞിനെ കാണാതെ പോവുക, അതും രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണാതെ പോവുക, സ്കൂളിൽ പോയി തിരിച്ചു വരേണ്ട സമയത്ത് കുട്ടി തിരിച്ചു വരാതിരുന്നാൽ, 5 മണിക്ക് വരുന്ന കുട്ടി 6 മണിയായി, 7 ആയി, 8 ആയി, 9 ആയി, 10 ആയി, ഈ സംഖ്യയെല്ലാം നിങ്ങളുടെ മനസ്സിൽ വളർന്ന് വലുതായി വരുന്ന വേദനയുടെ കണക്കുകളാണ്. പഞ്ചാം രഹസ്യം, കാണാതെ പോവുക, അത് വലിയ ഉത്കണ്ഠയാണ്. ഞാനും നിൻ്റെ പിതാവും വലിയ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അനുദിന ജീവിതത്തിൽ വേദന സമർത്ഥമായിട്ട് ഇഴുകി ചേർന്നിട്ടുണ്ട്. ഈ വേദനകളൊക്കെ എങ്ങനെ അർത്ഥപൂർണമാക്കാൻ കഴിയും? ഈ വേദനകളുടെ മധ്യേ എങ്ങനെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് ഒന്നാമത് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പുണ്യ ശ്ലോകനായിരുന്ന വൈദികനാണ് വിശുദ്ധനായ പാദ്രെ പിയോ. അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങളുണ്ടായിരുന്നു. പഞ്ചക്ഷതധാരിയായ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിശ്വാസമില്ലാതിരുന്ന ഏതാനും ആളുകൾ എത്തുന്നു. അവരദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ മുറിവുകൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കൈകളിലും ഹൃദയത്തിലും പാദത്തിലുമുള്ള മുറിവുകൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് തിരിച്ച് ചോദിച്ചു, നിങ്ങളുടെ മുറിവുകൾ എന്നെ കാണിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മുറിവുകളില്ല, അങ്ങയ്ക്കാണ് മുറിവുകൾ ഉള്ളത്. പാദ്രപിയെ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് മുറിവുകളുണ്ട്, എൻ്റെ മുറിവുകൾ ചില പ്രത്യേക സാഹചര്യം കൊണ്ടാവാം ബാഹ്യമായി ദൃശ്യമാണ്, എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും മുറിവുകളുണ്ട്,
നിങ്ങളുടെ മുറിവുകൾ ബാഹ്യമായി ദൃശ്യം അല്ല എന്ന് മാത്രം. നിങ്ങളുടെ മുറിവുകൾ കാണിക്കുക. കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനുദിന ജീവിതത്തിൽ നാം മുൻപോട്ട് നീങ്ങുമ്പോൾ ധാരാളം മുറിവുകൾ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്, യൗസേപിതാവ് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ മുറിവുകൾ കാണിക്കുക, അത് സുഖപ്പെടുത്തി തരാം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലൊന്ന്, ക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന കരുണക്കൊന്തയിലെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന രൂപപ്പെടുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിലാണ്. കണ്ണുനീരിൻ്റെ മരണത്തിൻ്റെ തീവ്രമായ രക്ത ചൊരിച്ചിലിൻ്റെ മധ്യയാണ്. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ ശക്തിയില്ല, ഇനിയും ഞങ്ങളെ പീഡിപ്പിക്കരുതേ, കരുണയായിരിക്കണമേ എന്ന ദാരുണമായ ആർദ്രമായ ആ പ്രാർത്ഥന രൂപപ്പെട്ടു വന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കഥന അനുഭവങ്ങളിലൊന്ന്, ലോകചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹോമിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടാണ്. ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ 45 കോടി മനുഷ്യരാണ് വിശ്വാസത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടത്. അതിൽ 27 കോടി മനുഷ്യരും കൊല്ലപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിലാണ്. ആ നൂറ്റാണ്ടിൻ്റെ കഠിനമായ യാതനകൾക്ക് ഇടയിലാണ് കരുണയുടെ പ്രാർത്ഥന, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന രൂപപ്പെട്ടു വന്നത്, പൗസ്തീന്യായിലൂടെ രൂപപ്പെട്ടു വന്നത്. നമ്മുടെ മുറിവുകൾ കാണിച്ച്, നമ്മുടെ കുടുംബ ജീവിതത്തിലെ ദുഃഖങ്ങൾ കാണിച്ച് അവയ്ക്ക് സമാശ്വാസം നേടാനുള്ള അവസരമാണ് ഈ തിരുനാളിൻ്റേത്. ഭാരതത്തിൻ്റെ മനോഹരമായ ആത്മീക കൃതിയാണ് രാമായണം. ഞാൻ ഈ കുർബാനയുടെ മധ്യയെ അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അതൊരു സാഹിത്യ സൗന്ദര്യം നിറഞ്ഞ കൃതി എന്ന നിലയിലാണ് ഞാനത് ഉദ്ധരിക്കുന്നത്. അതിൽ ശ്രീരാമൻ്റെ ദുഃഖത്തിൻ്റെ ഒരു അതിസുന്ദരമായ മുഹൂർത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്, 14 വർഷക്കാലം വനവാസത്തിലായിരുന്ന ശ്രീരാമൻ ഒരു ദിവസം വനത്തിലൂടെ അമ്പും വില്ലുമേന്തി നടന്നു വരുന്നു. അദ്ദേഹം നടന്നു വരുമ്പോൾ മനോഹരമായ ഒരു നദി ഒഴുകുന്ന, ശുദ്ധജലമൊഴുകുന്ന നദിയുടെ തീരത്തെത്തുന്നു. അവിടെ ഇറങ്ങി ദേഹശുദ്ധി വരുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അമ്പും വില്ലും മാറ്റിവെക്കുകയാണ്. വില്ല് അലക്ഷ്യമായിട്ട് താഴേക്കിട്ടു. അതിനുശേഷം അദ്ദേഹം അമ്പ് ആ മണൽത്തിട്ടയിൽ ആഞ്ഞ് കുത്തി നിർത്തിയ ശേഷം ആ ജലാശയത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം ദേഹശുദ്ധി വരുത്തി സന്തോഷവാനായിട്ട് തിരിച്ച് കയറി വരികയാണ്. തിരിച്ച് കയറി വന്ന് വസ്ത്രവും ധരിച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം വില്ലെടുത്തു. അതിനുശേഷം അമ്പ് ഊരിയെടുക്കാൻ ചെല്ലുന്നു. അമ്പ് ഊരിയെടുക്കാൻ ചെന്നപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, ആ അമ്പ് ആ മണൽത്തിട്ടയിൽ ശാന്തനായിരുന്ന ഒരു തവളയുടെ ഹൃദയത്തിലൂടെയാണ് കുത്തി താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോഴാ തവള മുകളിലേക്ക് നോക്കി രക്തകണ്ണുനീര് ഒഴുക്കി ഇങ്ങനെ ഇരിക്കുന്ന ദാരുണമായ കാഴ്ച രാമൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ രാമൻ ഈ തവളയോട് പറയുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കുണ്ട്, ഞാൻ ഈ അമ്പ് കുത്തി ഇറക്കിയപ്പോൾ നീയൊന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, നീയൊരു വാക്ക് ശബ്ദിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ മുറിപ്പെടുത്തില്ലായിരുന്നു, നിൻ്റെ മുറിവ് ഞാൻ ഉണക്കമായിരുന്നു അപ്പോൾ തന്നെ. അപ്പോഴാ തവള പറയുന്ന മറുപടി അതിലും വളരെ ചിന്തനീയമാണ്. തവള പറഞ്ഞു, എനിക്കൊരു സ്വരമേ അറിയാവുള്ളൂ, റാം റാം, നിന്നെ മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ, നിന്നെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന, നിൻ്റെ സ്വരം മാത്രം ഒരുവിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ജീവിയാണ് ഞാൻ. ആ എൻ്റെ ചങ്കിലേക്ക് നീ തന്നെ അമ്പ് കുത്തി ഇറക്കിയപ്പോൾ ഞാൻ പിന്നെ ആരോട് കരയാനാണ്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവ്,
നിങ്ങളെ നോക്കി ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ചങ്കിലേക്ക് കാലുഷ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ക്രൂരമായ അമ്പ് നിങ്ങൾ തന്നെ കുത്തിയിറക്കിയാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിന് മറ്റാരോടാണ് കരയാൻ കഴിയുക, മറ്റാരോടാണ് പറയാൻ കഴിയുക? നമ്മുടെ വേദനകൾ ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ വഴി പരസ്പരം കുത്തി മുറിപ്പെടുത്താതിരിക്കുക, പരസ്പരം വേദനപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സമൃദ്ധിയായിട്ട് ഉണ്ടാവും. അത് എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. പ്രത്യക്ഷത്തിൽ ബാക്കിയുമായി ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ വളരെ സന്തോഷമുള്ള വ്യക്തികളാണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്കും സന്തോഷം ഉള്ള വ്യക്തിയായിട്ട് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ഒതുക്കി വച്ചിരിക്കുന്ന വലിയ ദുഃഖങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുണ്ട്. ഈ ദുഃഖങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നത് കൃപയും സ്നേഹവുമാണ്. വ്യക്തികളെയും കുടുംബങ്ങളെയും ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും രണ്ട് ഗണമായിട്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ ദൂതൻ സംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കൃപയുള്ള വാക്കുകളും കൃപയില്ലാത്ത വാക്കുകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൃപയുള്ള പ്രവൃത്തികളും കൃപയില്ലാത്ത പ്രവൃത്തികളുമുണ്ട്. കൃപയുള്ള വ്യക്തികളുണ്ട്, കൃപയില്ലാത്ത വ്യക്തികളുണ്ട്. കൃപയുള്ള കുടുംബങ്ങളും കൃപയില്ലാത്ത കുടുംബങ്ങളുമുണ്ട്. കൃപയുടെ നിറവുള്ള വ്യക്തികളും കുടുംബങ്ങളും പ്രവൃത്തി ചെയ്യുന്നവരും ആയി നാം മാറുക, അതാണ് സുപ്രധാനമായ കാര്യം. ഓരോ പ്രാർത്ഥനയും നമ്മെ കൃപ കൊണ്ട് നിറയ്ക്കണം. നാം പറയുന്ന വാക്കുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അവയൊക്കെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് ഉള്ളത് ആയിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവുള്ള വാക്കും ചിന്തയും പ്രവൃത്തിയും ജീവിതത്തിലുണ്ടാവണം. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹം ഗൈഡിങ് സോൾസ് എന്ന പേരിൽ മനോഹരമായൊരു കൃതി എഴുതിയിട്ടുണ്ട്. തീർച്ചയായും നമ്മളെല്ലാവരും അത് വായിച്ചിരിക്കേണ്ട ഒന്നാണ്. അതിൽ തിവാരി എന്ന് പറയുന്ന വ്യക്തി കലാമിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളാണ് പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ ശൈലി. ആ ചോദ്യങ്ങൾ വളരെ സുന്ദരങ്ങളാണ്, അവയ്ക്ക് നൽകുന്ന ഉത്തരങ്ങൾ അതീവ സുന്ദരങ്ങളും. ഒരു ചോദ്യം ഇതാണ് തിവാരി ചോദിക്കുന്നത്, ജീവിതം എന്താണ് അങ്ങയുടെ ദൃഷ്ടിയിൽ? കലാം നൽകുന്ന മറുപടി ഇതാണ്, ജീവിതം എന്നത് അനന്ത സാധ്യതകളുടെ ചുരുൾ നിവരലാണ്. ദൈവം നമുക്ക് അനന്ത സാധ്യതകൾ നൽകിയിരിക്കുന്നു, അവയുടെ ചുരുൾ നിവരുന്നതാണ് സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകൾ, ക്ഷമയുടെ അനന്ത സാധ്യതകൾ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് നൽകേണ്ടത് എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്ത് നൽകണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ വീക്ഷണം എന്താണ്? അപ്പോൾ കലാം പറയുന്ന നല്ല ഒരു മറുപടിയുണ്ട്. കലാം പറഞ്ഞു, ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് നൽകേണ്ടത് ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും നേരിട്ട് വരുന്ന സ്നേഹവും സന്തോഷവും നന്മയും ദയയും ക്ഷമയും സമാധാനവും വിശ്വസ്തതയും ആത്മസംയമനവും സൗമ്യതയുമാണ്. ഈ 9 കാര്യങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് കലാത്തിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ പലസ്തപുസ്തകം പറഞ്ഞിരിക്കുന്നതാണ്. ഒരു ഭാര്യ ഭർത്താവിന് നൽകേണ്ടത് എന്താണ്? ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ടത് എന്താണ്? കുടുംബങ്ങളിൽ നാം പരസ്പരം നൽകേണ്ടത് എന്താണ്? ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നേരിട്ട് വരുന്ന സ്നേഹം സന്തോഷം സമാധാനം, ഹൃദയത്തിൽ നിന്നും നേരിട്ട് വരുന്ന സൗമ്യത ശാന്തത ആത്മസംയമനം നന്മ വിശ്വസ്തത, ഇവ നാം നൽകുക. ആത്മാവിൽ നിന്ന് നേരിട്ട് വരുന്ന ഈ ഫലങ്ങൾ പരസ്പരം നമ്മുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായിട്ട് നൽകുക. അങ്ങനെ നൽകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഇന്നത്തേതിലും എത്രയോ അനുഗ്രഹീതമായിത്തീരും. 2, നമ്മുടെ കുടുംബങ്ങളെ സ്വർഗീയ അനുഭവം കൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാനുള്ള സുപ്രധാനമായ മാർഗം ക്ഷമയാണ്.
നമ്മുടെ ഓരോ കുടുംബവും സ്നേഹത്തിൻ്റെ ഒരു സമൂഹമായിട്ട് ജീവിക്കണം. ഭാര്യാഭർത്താക്കന്മാർ, കുടുംബാംഗങ്ങൾ, ഏറ്റവും അടുത്ത ശത്രുക്കളെപ്പോലെ ജീവിക്കുന്ന കടുത്ത വിദ്വേഷം, ശത്രുത, വാശി, ഇവയിലൊക്കെ ജീവിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ധാരാളമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വിദ്വേഷത്തിൻ്റെ ആക്രോശങ്ങൾ, കോപത്തിൻ്റെ സംസാരങ്ങൾ, അവയൊക്കെ തീർച്ചയായിട്ടുമുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ, പണ്ഡിതരായ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു അന്വേഷണം ലോകമത ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന ഏതാണ്? ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്, ബൈബിളുണ്ട്, ഇതുപോലെയുള്ള എല്ലാ ആത്മീക കൃതികളും, അവയിലേറ്റവും സുന്ദരമായ പ്രാർത്ഥന ഏതാണ്? ലോകമതങ്ങളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഏതാണ്? അതിനെല്ലാവരും കൂടി കണ്ടെത്തിയ ഉത്തരം ഇതാണ്, ക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രാർത്ഥനയാണ്. പിതാവ് ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ ക്ഷമയുടെ ഈ പ്രാർത്ഥന, നമ്മൾ കുരിശിനെ പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. കുരിശിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഈ ആർദ്രമായ ക്ഷമയാണ്. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ അന്യരോട് ക്ഷമിക്കാനല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, നിങ്ങളുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്ന അടുത്ത വ്യക്തിയോട് കുരിശിൻ്റെ ഈ സന്ദേശം, പരമമായ ആർദ്ര ക്ഷമയുടെ ഒരു സന്ദേശം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ക്ഷമിച്ചു കഴിയുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കുക. ശത്രുത വലിയ വൈകാരിക പാഴ്വസ്തുവാണ്, അത് ജീർണത ഉളവാക്കുകയുള്ളൂ. ആ ജീർണ വസ്തു, മോശമായ ആ വസ്തു നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കരുത്. നാം പരസ്പരം, ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും, നിങ്ങൾ പരസ്പരവും നന്നാക്കാനല്ല ആദ്യം ശ്രമിക്കേണ്ടത്. ഭാരതത്തിൻ്റെ മനോഹരമായ ആത്മീക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി കഥകളുണ്ട്. അതിലൊരു ചെറിയ കഥ ഇപ്രകാരമാണ്. ഒരിക്കലൊരു തോട്ടത്തിലൂടെ സാമാന്യം പ്രായമുള്ള ഒരു വ്യക്തി, 2.5 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ ചെറിയ വണ്ടിയിൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വണ്ടിയിൽ ഇരുത്തി ഉന്തിക്കൊണ്ട് ആ ഗാർഡനിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴീ ചെറിയ കുട്ടി ആ വണ്ടിയിലിരുന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്, വലിയ ഒച്ചപ്പാടും കരച്ചിലും ഒക്കെ ഉണ്ടാക്കുകയാണ്, അസ്വസ്ഥനാവുകയാണ്. അപ്പോൾ ഈ വാഹനം, ഈ ചെറിയ വണ്ടി ഉന്തിക്കൊണ്ട് കുട്ടിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ കറന്നൊരു പ്രായമുള്ള മനുഷ്യൻ ഈ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. പറയുന്നത് ഇതാണ്: അടങ്ങ് മാത്തുക്കുട്ടി, ശാന്തനാകുക മാത്തുക്കുട്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടങ്ങ് മാത്തുക്കുട്ടി. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നീങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇത് കണ്ടു. അപ്പോൾ അവർ ഈ പ്രായമുള്ള മനുഷ്യൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ആ കൊച്ചിനെ കുറച്ച് സമയത്തേക്ക് എൻ്റെ കയ്യിലേക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ കൊച്ചിനെ ശാന്തനാക്കി തരാം. കുഞ്ഞിനെ ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു. ഉടനെ ആ സ്ത്രീ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ശേഷം വണ്ടി പതിയെ ഉന്തിക്കൊണ്ട് കുഞ്ഞിനോട് ചോദിച്ചു, മോനെ മാത്തുക്കുട്ടി, എന്തിനാ കുട്ടൻ കരയുന്നത്? അപ്പോൾ ഈ മുതിർന്നയാൾ പറഞ്ഞു, മാത്തുക്കുട്ടി ഞാനാണ്, അവനല്ല. അവൻ്റെ പേര് അവസേപ്പച്ചൻ എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ നിങ്ങൾ അടങ്ങ് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞത്? ഞാൻ എന്നോട് തന്നെ പറയുകയായിരുന്നു, എൻ്റെ കൈ പലപ്രാവശ്യം നിവർന്ന് വന്നതാണ്, ഇവനെ നിവർത്തിയൊരു പൊട്ടിയിൽ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അടങ്ങ് മാത്തുക്കുട്ടി, എനിക്ക് പല പ്രാവശ്യം തോന്നി ഈ വണ്ടി കുത്തിയോടിച്ച് കളയണം. അപ്പോൾ ഞാൻ എന്നോട് പറയുകയായിരുന്നു, ശാന്തനാകും മാത്തുക്കുട്ടി, ശാന്തനാകും. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു, ടോമി അടങ്ങ്, ശാന്തനാക് ലിസി, മോളി ശാന്തയാവും. നമ്മളോട് തന്നെ, എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരറിയത്തില്ല, നമ്മളോട് തന്നെ നമ്മൾ പറയണം. കുടുംബത്തിൽ മറ്റൊരാളുടെ അല്ല പറയേണ്ടത്, നമ്മൾ നമ്മോട് തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ ശാന്തരാക്കുകയാണെങ്കിൽ മറ്റൊരാളെ അല്ല, ഞാൻ എന്നോട് തന്നെ പറയേണ്ടത്, ശാന്തനാവുക, അടങ്ങ് മാത്തുക്കുട്ടി എന്ന് നമ്മളോട് തന്നെ പറയുക. ക്ഷമയുടെ വലിയ സന്ദേശങ്ങൾ നമ്മുടെ ഈ ജീവിക്കുന്ന
ഈ അമേരിക്കയിൽ എത്രയോ ക്ഷമയുടെ അനുഗ്രഹീതരായ വ്യക്തികളുണ്ട്. കാർഡിനൽ ജോസഫ് ബെർണഡീൻ, അദ്ദേഹം 1993 ക്യാൻസർ രോഗ വലിയൊരു അമേരിക്കയിലെ സെക്സ്വൽ സ്കാൻഡൽ കേസിൽ പ്രതിയായ വ്യക്തിയാണ്. ചിക്കാഗോയിലെ ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിനെതിരെ വലിയ ദുരാരോപണമുണ്ടായി. മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. 100 ദിവസം നീണ്ടു നിന്ന ഒരു കേസ്. അദ്ദേഹം ചിക്കാഗോയിൽ നിന്നും ന്യൂയോർക്കിൽ ഒരു പ്രഭാഷണത്തിനെത്തി. ആ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ച് ചിക്കാഗോയിലെ ആർച്ച് ബിഷപ്പിൻ്റെ വസതിയിലേക്ക് എത്തുമ്പോഴാണ് ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തോട് പറയുന്നത്, ഇപ്പോൾ ലൈവായിട്ട് ഒരു ന്യൂസ്, അത് അമേരിക്കയിലെ ഒരു കാർഡിനൽ ലൈംഗിക അപവാദ കേസിൽ പ്രതിയാണെന്നുള്ളതാണ്. അത് അങ്ങ് തന്നെയാണ് ആ കേസിലെ പ്രതി. അപ്പം അദ്ദേഹം വലിയ അസ്വസ്ഥനായി. അന്ന് തന്നെ അദ്ദേഹം ചിക്കാഗോയിലേക്ക് തിരിച്ചു പോന്നു. അദ്ദേഹം 100 ദിവസങ്ങൾക്ക് ശേഷം ഈ കേസ് തീർന്നു. ഇത് അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമായിരുന്നെങ്കിലും ആയിരുന്നുവെന്നും അമേരിക്കയിലെ കത്തോലിക്കാ സഭയെ തകർക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം നിരപരാധിയും നിഷ്കളങ്കനുമാണെന്നും തെളിയിക്കപ്പെട്ടു. അദ്ദേഹം 96 ക്യാൻസർ രോഗബാധിതനായി 15 നവംബർ മരിക്കുന്നു. അതിനു മുമ്പ് 1 നവംബർ അദ്ദേഹത്തിൻ്റെ വൈദികരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് അവർക്ക് നൽകുന്ന ഒരു മരണ പ്രഭാഷണം, മരണമൊഴിയുണ്ട്. അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് പീസ്. അദ്ദേഹം പറഞ്ഞു, എന്നെ അപമാനഭാരം കൊണ്ട് എല്ലാവരുടെയും മധ്യേ എന്നെ തകർത്ത ആ വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഞാൻ ക്ഷമിച്ചു. അപ്പോൾ ദൈവം എനിക്കൊരു വലിയ കൃപ നൽകി, ഗിഫ്റ്റ് ഓഫ് പീസ്. ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം നൽകി. ഞാൻ ക്ഷമിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ദുഃഖത്തിൻ്റെ ജപമാല രഹസ്യം, 1-ാം രഹസ്യം പല പ്രാവശ്യം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്രകാരമാണ്, കർത്താവ് തോട്ടത്തിൽ വീണുകിടന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ വിയർപ്പ് രക്തത്തുള്ളികളായി നിലംപതിച്ചു എന്നുള്ളതാണ്. എനിക്കെതിരെ ക്രൂരമായി ആരോപണമുണ്ടായ ആ രാത്രിയിലാണ് ഞാൻ നിലത്ത് വീണുകിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ രക്തത്തുള്ളി, എൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി മാറിയ രാത്രിയാണത്. അന്നാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. എങ്കിലും ആ രാത്രിയിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഞാൻ എൻ്റെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ക്ഷമിക്കുക, ശത്രുത മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. നാം ഇന്ന് ക്ഷമിക്കുക. ഇന്ന് ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ആർക്കെല്ലാം എതിരെ നാം കുറ്റപത്രം മനസ്സിൽ ഒരുക്കി വച്ചിരിക്കുന്നുവോ അവരോടൊക്കെ നാം ക്ഷമിക്കുമ്പോൾ തിരുകുടുംബത്തിൻ്റെ അനുഗ്രഹീതമായ സമാധാന അനുഭവം, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവേണ്ട വലിയ സമാധാനം നമുക്ക് ലഭിക്കുകയാണ്. 2 ചിന്തകൾ കൂടി ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. 3-ാമത്തേത്, കുടുംബങ്ങളുടെ നിധി കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ജീവിത അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അമേരിക്കയിലെ കാത്തലിക് ചർച്ച് നേരിടുന്ന 2 പ്രതിസന്ധികളെപ്പറ്റി വാഷിങ്ടണിലെ കാർഡിനലിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 1-ാമത്തെ പ്രതിസന്ധി, അണ്ടർ കാറ്റക്കൈസ്ഡ്. നമ്മുടെ മതമൂല്യങ്ങളെപ്പറ്റി, വിശ്വാസ സത്യങ്ങളെപ്പറ്റി അറിവില്ലാത്ത ഒരവസ്ഥ. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ സഭയെപ്പറ്റി അറിയാം? എത്ര പേർക്ക് നമ്മുടെ വചന ഗ്രന്ഥം, നമ്മളിൽ എത്ര പേര് ആ ഗ്രന്ഥം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാപൂർവം വായിച്ചിട്ടുണ്ട്? നമ്മുടെ ആത്മീക സത്യങ്ങളെപ്പറ്റിയുള്ള അറിവില്ലായ്മ, അണ്ടർ കാറ്റക്കൈസ്ഡ്. 2-ാമത് അദ്ദേഹം പറഞ്ഞു, പ്രധാനമായ ഒരു തടസ്സം സെക്കുലറിസമാണ്, ലൗകികതയുടെ അതിപ്രസരം. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ദൈവത്തിൻ്റെ വഴികൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മാതാപിതാക്കളായി നിങ്ങളുടെ ജീവിതങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ മതബോധന ഗ്രന്ഥം. നമ്മുടെ ജീവിതം നോക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആൻറ്റി കാറ്റക്കൈസിസ്, വിശ്വാസവിരുദ്ധമായ ചിന്തകളും ലേയങ്ങളും മനസ്സിലേക്ക് വരുന്ന ഒന്നും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പള്ളിയിലും
നമ്മുടെ സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നാം നിറവേറ്റുന്നത്. അമേരിക്കയിൽ ജീവിച്ച് മനോഹരമായി എഴുതിയ ലബനീസ് കവിയാണ് ഖജൽ ജിബ്രാൻ. അദ്ദേഹം പറയുന്നുണ്ട് മാതാപിതാക്കളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളല്ല, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവമാണ് അവരെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ നാം മറന്നാൽ നമ്മുടെ സമൂഹത്തിന് ഭാവിയില്ല. കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുന്ന സമൂഹത്തിന് മാത്രമേ ഭാവി ഉണ്ടാവുകയുള്ളൂ. നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സംതൃപ്തിക്കും നമ്മുടെ വിനോദത്തിനും വേണ്ടി ആവരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളത് ആവണം. അതിൻ്റെ അർത്ഥം മുതിർന്നവരെ മറക്കണമെന്നല്ല, മുതിർന്നവരെ നാം മറന്നാൽ നാം ചരിത്രമില്ലാത്ത ഒരു സമൂഹമായി മാറിപ്പോകും. കുഞ്ഞുങ്ങൾക്ക് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നാം നൽകണം. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ നിധികൾ, സമ്പാദ്യം. അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. ആ അനുഭവം നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ ഒത്തുചേരലുകളിലും നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമർത്ഥമായിട്ട് ലഭിക്കാൻ ഇടവരണം. മാതാപിതാക്കളായ മുതിർന്നവരായ നാം നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട്. വിനോബ ഭാവയുടെ മൂഡ് ബൈ ലവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഒരു അധ്യായം അമ്മ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അമ്മ എല്ലാ ദിവസവും, ബാലനായിരുന്ന ഈ വിനോബ ഭാവ കുട്ടിയായിരുന്ന അവസരത്തിൽ അമ്മ ചെയ്യുന്ന ഒരു കാര്യം, പല കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അമ്മ എല്ലാ ദിവസവും ഉറയൊഴിക്കുന്ന മോര്, പാലിലേക്കാണോ പാല് മോരിലേക്കാണോ, നമുക്ക് അടുത്ത് വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കണം. നമുക്ക് എനിക്ക് കൺഫ്യൂഷനായി ഏതാ ഒഴിക്കുന്നതെന്നുള്ളത്. ഏതെങ്കിലും ആകട്ടെ, അങ്ങനെ ഒഴിക്കുന്നു. അങ്ങനെ ഒഴിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം അത് കയ്യിലെടുത്ത്, അമ്മ കയ്യിലെടുത്ത് ഈശ്വരനാമം ജപിക്കും. ജപിച്ചിട്ടാണ് ഉറയൊഴിക്കുന്നത്. അപ്പോൾ ഈ ബാലൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ച്, അമ്മയെ പാല് മോരാകുന്നതിന് ഈശ്വരൻ എന്താണ് ചെയ്യാനുള്ളത്? അപ്പം അമ്മ പറഞ്ഞു, ഈശ്വരകൃപയില്ലാതെ ഒന്നും സാധ്യമല്ല, ഈശ്വരകൃപ ഉണ്ടെങ്കിലേ എല്ലാം സാധ്യമാവുകയുള്ളൂ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, വിന്യൻ ഈ വാക്കുകൾ ഹൃദയത്തിൽ കുറിച്ചു വെച്ചുവെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാം പറയുന്ന ഓരോ വാക്കും നമ്മുടെ പ്രതികരണവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും എല്ലാം അവരുടെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കൊടുക്കുന്ന ഒന്നും ഉണ്ടാവാതിരിക്കാൻ പരമമായ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നാലാമത്, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളായിത്തീരണം. തിരുക്കുടുംബത്തെ തിരു എന്നത് ഹോളി എന്നതാണ്, അതിനെ പവിത്രമാക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും വിശുദ്ധിയിലും വിവേകത്തിലും വിജ്ഞാനത്തിലും യേശു വളർന്നു വന്നത് ആ കുടുംബത്തിൻ്റെ, തിരുക്കുടുംബത്തിൻ്റെ പ്രാർത്ഥന പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മദ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ ആഘോഷങ്ങളോട്, പ്രാർത്ഥനകളോടും ആഘോഷങ്ങളോടും ഒക്കെ ചേർന്ന് മദ്യം സമർത്ഥമായി വിളമ്പുകയും മദ്യം നമ്മുടെ കുടുംബങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവല്ല, ജഡത്തിൻ്റെ ആത്മാവ് ആ കുടുംബത്തെ ഭരിക്കുന്നു. മദ്യം കഴിക്കുന്ന ആളുകൾ അതിനെ ന്യായീകരിക്കാൻ നൂറ് കാര്യങ്ങൾ പറയും. ഉറക്കത്തിന് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്, ധാരാളം കാര്യങ്ങൾ പറയും. മദ്യപാനികളായ ആളുകൾ വലിയ തന്ത്രശാലികളായിരിക്കും. ഒരിക്കലൊരു മദ്യപാനിയായ ഇടവകക്കാരൻ വികാരിച്ചിൻ്റെ അടുക്കിലേക്ക് ദിനപത്രവുമായിട്ട് കയറി വന്ന് അവൻ കൈയൊക്കെ നന്നായിട്ട് വലിച്ചു കുടഞ്ഞു. കുടഞ്ഞതിന് ശേഷം അച്ഛനോട് ചോദിച്ചു, അച്ഛ, ഈ സന്ധിവാദം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവൻ കൈ കുടയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവന് സന്ധിവാദമുണ്ട് എന്ന് അച്ഛന് തോന്നി. അപ്പോൾ ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞു, ഈ സന്ധിവാദം ഉണ്ടാകുന്നതിന് കാരണം വെള്ളം അടിച്ച് കണ്ട പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ നടക്കുന്നവന്മാർക്ക് ദൈവം കൊടുക്കുന്നൊരു ശിക്ഷയാത്. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ അന്നത്തെ പത്രം വായിക്കുന്ന പ്രക്രിയയിൽ മുഴുകി. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, നീ എന്താ സന്ധ്യവാദത്തിൻ്റെ കാരണം ചോദിക്കാൻ തോന്നിയത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നത്തെ പത്രത്തിൽ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് സന്ധ്യവാദമുണ്ടെന്ന് കണ്ടു, ഞാൻ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നവൻ പറഞ്ഞു. എല്ലാ തരത്തിലും
നമ്മളെ വെട്ടിലാക്കുന്ന കുബുദ്ധിയെ നിറഞ്ഞ കാര്യങ്ങൾ മദ്യം കഴിക്കുന്ന ഒരു കുടുംബത്തിൽ, പക്ഷെ അവർ യഥാർത്ഥത്തിൽ കുടുംബത്തെ തകർക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാം. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബങ്ങളിൽ സ്വരമുയർത്തി വായിക്കാൻ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം. നാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. മാതാപിതാക്കളായ നിങ്ങൾക്ക്, മുതിർന്നവരായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനുള്ള അനുവാദം നമുക്കുണ്ട്. പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ കുർബാനയിൽ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പിതാവ് വിളിച്ചപേക്ഷിച്ച ദൈവമേ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ച ദൈവമേ, എൻ്റെ മാതാപിതാക്കൾ വിളിച്ചപേക്ഷിച്ച ദൈവമേ, അവരുടെ വിശ്വാസമോർത്ത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ ഇടവരത്തക്ക വിധം നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രാർത്ഥനയുടെ ജീവിതം നിഷ്ഠ പുലർത്തുക. അങ്ങനെ പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ, തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഉൾച്ചേർക്കുവാൻ നമുക്ക് സാധിക്കും. ഈ തിരുനാൾ തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ആത്മനിറവുള്ള കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ വളർത്തുന്നതിന് ഒരു വലിയ അവസരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്നെ ശ്രവിക്കുകയും ഈ തിരുനാളിൽ ഇതുപോലെയുള്ള ഒരവസരം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട പോളച്ചനോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരു തരത്തിലും മനസ്സില്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വന്നത് ഒത്തിരി നല്ലതായിട്ട് തോന്നി. ഒത്തിരി നല്ല മനുഷ്യർ, നല്ല സിദ്ധിയുള്ള, നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള മാതാപിതാക്കൾ. കർത്താവ് പറഞ്ഞ വാക്കാണ് എനിക്ക് പറയാനുള്ള, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ രാജ്യം തരാൻ പിതാവ് തയ്യാറായിരിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയാണിത്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നല്ല ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുടരാം. ആമേൻ.